അപ്പം എന്തൊക്കെയുണ്ട്? നിങ്ങൾ വിശേഷം? സുഖമാണ്. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഓം ടൂറാണ്. കുറേ പേര് കുറേ ദിവസമായി എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്താൻ്റെ വീട് കാണിക്കുമെന്നൊക്കെ. അപ്പം ഇത്താൻ്റെ വീടാണ് എന്നെ കാണിക്കാൻ പോകുന്നത്. ഇത്താന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. രണ്ട് മൂന്ന് പേര് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരാണ് ഇത്താന്ന്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇത്താന്നെല്ലാം വിളിക്കുന്നത്. അപ്പം ഇതാണ് പുറത്തുനിന്ന് കാണുന്ന മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. ഇനി നമുക്ക് ഗേറ്റ് തുറന്നിട്ട് അകത്ത് കയറിയിട്ട് മുറ്റവും അതേപോലെ തന്നെ വീടിൻ്റെ ആകെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. സൈഡിലായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ബാക്കി ചെടിയൊക്കെ ഞാൻ അടുക്കള ഭാഗത്താണ് കൊണ്ടു വെച്ചിട്ടുള്ളത്. അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. മുറ്റമെന്ന് വെച്ചാൽ നന്ന കുറവുമല്ല, എന്നാലും കൂടുതലും അല്ല. ആവശ്യത്തിന് മാത്രം. ഇനി നമുക്ക് വാ ആ വീടിൻ്റെ അകത്തുള്ള ഒന്ന് കയറി നോക്കാം. സീറ്റ് ഔട്ടിൽ പിന്നെ അന്നാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും വെക്കാറില്ല. ഭയങ്കര നായ്ക്കളെ ശല്യമാണ്. നായ് ഇരിക്കും, അങ്ങോട്ട് പായും ഇരിക്കും, ഇങ്ങോട്ട് പായും. അത് പേടിച്ചിട്ട് ഞാൻ വെക്കാറില്ല. എന്തിനാന്ന്? നായ്ക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്നും വെക്കണ്ട എന്ന്. ഒരു ദിവസം വെച്ചിട്ട് നന്ന വൃത്തിയേടാക്കി വെച്ചിട്ട് അതിനുശേഷം പിന്നെ ഞാൻ വെക്കാറില്ല. എന്തിനി പിരാന്താറ്റോ? ഞാൻ എപ്പോഴും ഇത് അടച്ചിട്ടുന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ സിറ്റ് ഔട്ടിൽ ഒന്ന് വെക്കാത്തത്. വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്നെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വലുപ്പത്തിലുള്ള ഹാള്. വീടെടുക്കുന്ന സമയത്ത് ഞാൻ ആകെ കൂടുതലായിട്ട് പറഞ്ഞത് ഇതാണ് കേട്ടോ. വലുപ്പത്തിലുള്ള ഒരു ഹാളുമാണ്. ഇതന്നെ ഒരു ആഗ്രഹമാണ്. പാർട്ടീഷൻ ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ അത് ചെയ്യാനുണ്ട്. പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്ക് പിന്നെ ഭയങ്കര തിരക്കാണ്. വീടെല്ലാം ഇങ്ങനെ റെഡിയായെന്ന് കണ്ടുതരാം. വീട്ടിൽ കൂടണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ കയറി നിന്നത്. പിന്നെ പണിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ വീട്ടിലെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടീഷനൊന്നും അന്ന് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ അല്ലാതെയുള്ള ഉദ്ദേശിച്ചാൽ പിന്നീട് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡായിട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു സോഫ സെറ്റൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ അപ്പുറത്തെ ഒരു സൈഡും ആയിട്ടാണ് ചെയ്യാനുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾ ഓരോന്നും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയാത്തത്. അങ്ങനെ ഇതാ നേരെ ബെഡ്റൂമിലേക്ക് പോവുക. ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് എൻ്റെ ഒരു ബെഡ്റൂം കേട്ടോ. പിന്നെ താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. അപ്പുറത്തെ ബെഡ്റൂമിൽ പിന്നെ ആ മൂട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട് എടുക്കുമ്പോൾ അത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല. ഒരു സാധാരണ റൂമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ, ചെറുതായാലും വലുതായാലും സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്ന്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായി. അങ്ങനെ വീട് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ വീട്ടിൽ എങ്ങനെയെങ്കിലും കയറി താമസിക്കണമെന്ന്. ഭയങ്കര അതൊക്കെ ഒരു സംഭവമാണ്. ഭയങ്കര ബിറ്റാണ്. അങ്ങനെയാണ് പെട്ടെന്നൊക്കെ വീടുകളിലൊക്കെ കഴിഞ്ഞത്. പിന്നെ അപ്പോൾ ഈ റൂമിൽ തന്നെ ഒരു ബാത്റൂമും കൂടി വരുന്നുണ്ട്. ബാത്റൂം വന്ന് പിന്നെ ഞാൻ എങ്ങനെ ഒരു കാണിക്കുന്ന ഒരാളൊന്നുമല്ല. വീഡിയോയിലൊന്നും ഞാൻ അങ്ങനെ കാണിക്കൂല. എന്നെ അറിയുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇനി ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ റൂമും കൂടി ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് വലിയ റൂം തന്നെയാണ്. ഇതാണ് നേരത്തെ മോള് കിടന്നണെന്നെല്ലാം പറഞ്ഞ ആ ഒരു റൂം. എനിക്ക് വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ നൈറ്റിലാണ് വീഡിയോ എടുത്തത്. അവള് കിടന്ന് ഉറങ്ങുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത് അത്ര വലിയ ശരിയല്ലല്ലോ. മക്കളെല്ലാം നമ്മൾ അതെല്ലാം നോക്കണ്ടേ വീഡിയോയിൽ എടുക്കുമ്പോൾ. അപ്പോൾ ഈ റൂമിൻ്റെ വീഡിയോ ഞാൻ നൈറ്റിലെടുത്ത്. പിന്നെ രണ്ട് റൂമും ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ മക്കളുടെ റൂമ് എൻ്റെ റൂമ് അങ്ങനെ ഒന്നുമില്ല. ഇവിടെയും കിടക്കുമ്പോൾ അവിടെയും കിടക്കുക അങ്ങനെയെല്ലാം തന്നെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം.
കാരണം എൻ്റെ കിച്ചണ് ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇതാണ് മെയിൻ കിച്ചണ്. ചെറിയൊരു ടേബിള് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സൈഡിലായിട്ട് ഓവനുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ആ മൂല ഈ മൂല മറ്റേ മൂല എന്നെല്ലാം പറ്റി ഓരോരോ തീരുമാനം ഇരിക്കും എൻ്റെത്. പിന്നെ എന്താണ്, ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് ഒന്ന് പോവാം, വർക്കിംഗ് കിച്ചണിലേക്ക്. ഇത് നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ടാവും അല്ലേ. ഓരോരുത്തർ എന്നോട് പറയും നിന്റെ കിച്ചണൊക്കെ കണ്ട് കണ്ട് കണ്ടിട്ടായി എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, നമ്മൾ വീട്ടിനെടുക്കുന്ന വ്ളോഗ് കുക്കിംഗ് അല്ലേ, പിന്നെ എന്താ ചെയ്യുക? ചിലപ്പോൾ അതൊക്കെ കണ്ട് ഇന്ന് വരും. അത് നമ്മൾ മനഃപൂർവ്വം കാണിക്കുന്നതല്ല, അതൊക്കെ അതിൽ പെട്ടു പോകുന്നു. അതെന്താ ചെയ്യാം, നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക കേട്ടെ. പിന്നെ വേറൊരു വഴിയില്ല. പിന്നെ ഇതോടുകൂടിയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടി ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്താൻ്റെ സ്റ്റോർ റൂം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ളൊരു സ്റ്റോർ റൂം വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡായിട്ട് ഒരു കുളിമുറി എന്നൊക്കെ പറയാറില്ലേ, ഇപ്പോൾ അതൊന്നും കേൾക്കാറില്ല. അപ്പോൾ അതും അതിൻ്റെ അകത്ത് ഒരു ബാത്റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഡീറ്റെയിലായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല, കുറച്ച് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്കിഷ്ടമല്ലാതെ ഒരു പരിപാടിയാണ് ഈ വർക്ക് ഏരിയയിൽ ബാത്റൂമിൻ്റെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് കുളിമുറിൻ്റെ അകത്ത് കയറാനുള്ളത് കൊടുത്തത്. വീടെടുക്കുമ്പോൾ ഞാനത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഒരു കാരണവശാലും എനിക്ക് വർക്ക് ഏരിയയിൽ ബാത്റൂം പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരു എന്താ പറയുക, ഒരു റിസ്കാരാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തെല്ലാം ബാത്റൂമെല്ലാം കാണുമ്പോൾ എനിക്ക് പിരാന്ത് തളകും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകറ്റ് കൊടുത്തത്. അതെല്ലാം വലിയ സംഭവമാണ് മക്കളെ. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് ഏരിയ. അപ്പോൾ വർക്ക് ഏരിയയിലാണ് സ്റ്റോർ റൂമും കുളിമുറിയും കുളിമുറിൻ്റെ അകത്ത് ഒരു ബാത്റൂമും അത് ഇതൊക്കെ വരുന്നത് കേട്ടാ. അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയിലും തന്നെയാണ് കേട്ടാ. അങ്ങനെ വീണ്ടും നമുക്കിതാ കിച്ചണിൽ കയറിയിട്ട് നേരെ മേലയിലുള്ളതൊക്കെ കാണണ്ട. അപ്പം അതായത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടാ. ഈ ഒരു സ്റ്റെയറൊക്കെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസിലെല്ലാം കാണുന്നുണ്ടാവുമല്ലേ. പിന്നെ കുറേ ആയില്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും അതിലെല്ലാം കണ്ടിട്ടുണ്ടാകും. പിന്നെ ഹോം ടൂർ ആകുമ്പോൾ പിന്നെ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കണമല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ് ജയിപ്പിച്ച് തന്നെയാണ് കേട്ടാ. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. ഇത് മംഗലാംപുരത്തുള്ള ഒരു ടീമാണ് ചെയ്തു തന്നത്. പിന്നെ അപ്പോൾ റൂമൊക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്കൊന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ അത് ഇതെല്ലാം കണ്ടു നോക്കാം. പിന്നൊരു കാര്യം, വീഡിയോ എത്രത്തോളം അടിപൊളിയായിരുന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ അടിപൊളിയായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ അടിപൊളിയായിട്ടൊന്നും എടുക്കാനൊന്നും അറിയില്ല. അപ്പം മാക്സിമം എനിക്ക് കയ്യുന്ന പോലെ എടുത്താൽ അത്രയേ ഉള്ളൂ. പിന്നെ എന്താളി, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ആരുടെയും ഇഷ്ടങ്ങളും അത് കണ്ടിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വീട് നിലം വെച്ചാൽ എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ. പിന്നെ മോഡൽ കൊടുക്കേണ്ടടുത്ത് മോഡലെല്ലാം കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വീടുന്നതൊക്കെ കുറച്ച് വലുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഹാള് വർക്ക് ഏരിയ ഒക്കെ കുറച്ച് വലുപ്പത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും പരിപാടിയൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുക അവിടെയാണെന്നല്ലേ. റൂമിലാക്കാട്ടി ആൾക്കാർ കൂടുക ഹാളിൽ വർക്ക് ഏരിയയിലൊക്കെയാണ്. റൂമിലൊന്നും പിന്നെ അങ്ങനെ എന്താ പറയുക, ഇത് നോക്കിയിട്ട് ആൾക്കാർ അങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുവരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നെ എഞ്ചിനീയർ ആയ ഒരു ടേസ്റ്റിലല്ല ഞാൻ വീട് കൊടുത്തിട്ടുള്ളത്. മാറ്റങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അവർ വരച്ചതിൽ ഞാൻ എന്താ പറയുക, കുറേ മാറ്റങ്ങൾ കൊടുത്തിട്ടാണ് വീട് വെച്ചത് കേട്ടോ. എഞ്ചിനീയർ വരച്ചതിൽ പിന്നെ ഹാളൊക്കെ കുറേ വ്യത്യാസമുണ്ട്. രണ്ട് സൈഡിലാണ് അവർ റൂം കൊടുത്തത്. അന്നേരം പിന്നെ ഹാളെന്ന് വെച്ചാൽ
പിന്നെ ഇങ്ങനെ ഇരട്ടടിച്ച പോലെയെല്ലാം ഉണ്ടാക്കും. ഒരു കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, കീരി വരുമ്പോൾ. എന്നിട്ട് ഞാൻ എൻ്റെ ഇത് അതുപോലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ എനിക്ക് അത് വലിപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വരപ്പിച്ച് തന്ന് അങ്ങനെയെല്ലാം ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളെ വീടെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. താഴെ പോലെ തന്നെയാണ് മേലയിലും. മേലയിൽ മൂന്ന് ബെഡ്റൂം, താഴെ രണ്ട് ബെഡ്റൂം. പിന്നെ അതൊന്നും ഞാൻ പിന്നെ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ നമുക്കിത് നേരെ താഴെ വന്നിട്ട് പിന്നെ അടുക്കളവാകും. അതിൻ്റെ സൈഡ് അത് ഇതിലൊന്ന് കണ്ടു നോക്കല്ലേ. നിങ്ങൾ ഇതൊന്നും ഒരു വീഡിയോയിൽ കാണാത്തതാണ്, ഇതൊന്നും ഞാനങ്ങനെ കാണിച്ചിട്ടില്ല. മറ്റുള്ളതൊക്കെ കുറച്ചെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചതന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ എന്തോ പോലെ. അപ്പം ഇതെല്ലാം ആണ് എൻ്റെ സൈഡ് ഭാഗമൊക്കെ വരുന്നത്. പിന്നെ സ്കൂട്ടി ഒന്നും പിന്നെ ഞാനിപ്പോൾ അങ്ങനെ എടുക്കാറേ ഇല്ല. കാറ് കിട്ടി വെക്കുമ്പോൾ അതിനെ എന്താ പറയുക, ഒഴിവാക്കിയ പോലെ ആയിപ്പോയി. എന്താ ചെയ്യറപ്പേ, അങ്ങനെയുണ്ട്. ആരെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ മറ്റേതിൽ ഒഴിവാക്കൽ, അതിനെ തിരിഞ്ഞു നോക്കലില്ല റബ്ബേ. അപ്പം ഇതാണ് എൻ്റെ അടുക്കള ഭാഗത്ത് വരുന്നത് കേട്ടാ. മേലയിലും താലൊക്കെ വരുന്നത്. ഇതൊന്നും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പിന്നീതാ ഈ ഒരു തൊട്ടടുത്തായിട്ട് ഉമ്മാൻ്റെ വീട് വരുന്നുണ്ട് കേട്ടാ. അതൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു അടിപൊളി അയൽവാസിയുണ്ട്. അപ്പോൾ ഹോം ടൂറിന് വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടാവും. പിന്നെ അപ്പം വീഡിയോ എടുത്തതിലും അവതരിപ്പിച്ചതിലും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.